റഷ്യ വികസിപ്പിച്ച സ്പുട്നിക് 5 കോവിഡ് വാക്സിൻ ലഭിച്ചവർ 2 മാസത്തേക്ക് മദ്യം ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പ്. റഷ്യൻ ഉപപ്രധാനമന്ത്രിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. വാക്സിൻ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതുവരെ മദ്യത്തിന്റെ ഉപയോഗത്തിൽ നിന്ന് അകന്നു നിൽക്കാനാണ് നിർദ്ദേശം. 21 ദിവസത്തെ ഇടവേളകളിലായി 2 തവണയാണ് സ്പുട്നിക് 5 കുത്തിവയ്ക്കുക. ഈ സമയത്ത് മദ്യം ഉപയോഗിക്കുന്നത് വാക്സിന്റെ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഒപ്പം വാക്സിൻ ലഭിച്ചവർ മാസ്ക് ഉപയോഗം, സാനിറ്റൈസർ ഉപയോഗം, ജനക്കൂട്ടങ്ങളിൽ നിന്ന് അകന്നു നിൽക്കൽ എന്നിവ പാലിക്കണമെന്നും അധികൃതർ പറഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ റഷ്യയുടെ സ്ഥാനം 4ാമതാണ്. ഈ പശ്ചാത്തലത്തിൽ അധികൃതരുടെ നിർദ്ദേശം ജനങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രി മിഖായൽ മുരഷ്കോ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതുവരെ 1 ലക്ഷത്തിലധികം ഹൈറിസ്ക് വിഭാഗക്കാർക്ക് വാക്സിൻ നൽകിക്കഴിഞ്ഞു. ഇന്ത്യയിലും സ്പുട്നിക് 5 പരീക്ഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോകമലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതികവിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള